മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓപ്പറേഷൻ റാഷെന്നർ പരിപാടി ഗതാഗത കമ്മീഷണർ പ്രഖ്യാപിച്ചു നല്ല കാര്യം പാറശാലയിൽ രണ്ട് കാറുകൾ അവിടുത്തെ ജോയിൻറ്റ് ആർ ടി ഒ പിടിച്ചെടുത്തു നല്ല കാര്യം അതിനകത്ത് സൈലൻസർ മാറ്റി ശബ്ദം കൂട്ടുന്ന ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു എക്വിപ്മെൻ്റ് വെച്ചിരിക്കുന്നു ആ കാറിൽ എന്നിട്ട് ശബ്ദം കൂട്ടിക്കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്വിച്ച് ഉണ്ട് ഇരുപത്തയ്യായിരം രൂപക്ക് വാങ്ങിയ ചില ഫോറിൻ സാധനങ്ങളാണ് ശബ്ദം കൂട്ടാനുള്ളത് കുറയ്ക്കുകയും ചെയ്യാം ഏതായാലും രണ്ട് കാറില് പാറശാലയിൽ ഒരു വർക്ക്ഷോപ്പിനടുത്ത് രണ്ട് കാർ ഇന്ന് ഫിറ്റ് ചെയ്തു ഒരു കാറ് പോയപ്പം കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് ജോയിൻറ് ആർ ടി ഒക്കെ രംഗത്തെത്തി ഏതായാലും അവിടുത്തെ ജോയിൻറ്റ് ആർ ടി ഒ പ്രജീഷ് അതുപോലെ തന്നെ പ്രവീണ് രാജേഷ് ബാബു രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് ചേർന്ന് പിടിച്ചെടുത്ത് രണ്ട് വണ്ടി എന്നിട്ട് വർഷോപ്പിൽ ചെന്നപ്പോഴാണ് മറ്റൊരു വണ്ടിയും കാണുന്നത് ഇത് ഫോറിൻസ് സാധനങ്ങളുടെ വരവിൽ കൂടെ വരുന്ന സൈലൻസറാണ് ഇത് ഇരുപത്തയ്യായിരം രൂപ മാർക്കറ്റ് വിലയുണ്ടെന്ന് പറയുന്നു അതിലൊരു വണ്ടി പരിശോധിച്ചപ്പം പതിനെട്ട് വർഷം പഴക്കമുള്ള വണ്ടിയാണ് അതുകൊണ്ട് ആ വണ്ടി വിട്ടുകൊടുത്തില്ല ഇത് കടുപ്പിച്ച ആൾക്ക് ആറായിരം രൂപ പിഴയിടുകയും ചെയ്തു കേരളത്തിലെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ അമിത വേഗത്തിൽ ഓടിക്കുന്ന ടൂ വീലർ അതുപോലെ അമിത ശബ്ദത്തിൽ ഓടിക്കുന്ന ടു വീലറും കാറുകളും ധാരാളം കാണും എല്ലാം കൊച്ചു പയ്യന്മാരാണോ ഈ അപകടം ഉണ്ടായി മരിക്കപ്പെടുന്ന പയ്യന്മാരെല്ലാം വണ്ടി ഓടിക്കുന്ന എന്തൊരു ഓവർ സ്പീഡാണ് ഓവർ സ്പീഡ് തന്നെയല്ല അതിൻ്റെ സൈലൻസറ് തുറന്നു വെച്ചിരിക്കുകയാണ് എൻജിൻ കമ്പസ്റ്റിൻ്റെ എക്സോസ്റ്റ് പോകാനായിട്ടിൻ്റെ കൂടെ തന്നെയാണ് ഈ സൈലൻസറും കടുപ്പിച്ച് വച്ചിരിക്കുന്നത് അതിൻ്റെ മോട്ടോർ വെഹിക്കിളെല്ലാം അങ്ങനെയാണ് അപ്പോൾ ആ കമ്പസ്റ്റൻ ട്യൂമിൻ്റെ കൂടെ തന്നെ സൈലൻസും വെച്ചിട്ട് നമ്മൾക്ക് ചെവിക്ക് യാതൊരു ദൂഷ്യം വരാത്ത രീതിയിലുള്ള ശബ്ദം ആണ് മോട്ടോർ വെഹിക്കിൾസ് വാഹനങ്ങളിലെല്ലാം കടിപ്പിച്ചിരിക്കുന്ന ആ ശബ്ദം ക്രമീകരിച്ചാണ് സൈലൻസ് കൂടെ വരുന്നത് എക്സോസ്റ്റ് പൈപ്പ് അതിൻ്റെ കൂടെ തന്നെ സൈലൻസറും ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ് ഇതിനകത്തുനിന്ന് പുറംതള്ളുന്ന എക്സോസ്റ്റ് കൂടെ വരുന്ന കാർബൺ മോണോക്സൈഡ് അത് അന്തരീക്ഷത്തിൽ കൂടുതൽ പതിയുകയും ചെയ്യും അത് ഈ സൈലൻസർ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം ക്രമീകരിക്കാനുള്ള ബ്ലോക്ക് വരുമ്പം ഈ മോ കാർബൺ മോണോക്സൈഡ് പോകാൻ കാറിനുള്ളിൽ കയറി പലരും മരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം അത് വളരെയധികം കാഠിന്യമുള്ള വിഷം തന്നെയാണ് അത് ശ്വസിച്ചാൽ കുട്ടികളെങ്ങാനും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടിട്ട് കാറിനകത്ത് കുട്ടികളെ വെച്ചിട്ട് ചിലർ ലോക്ക് ചെയ്ത് അപ്പുറത്തെ കടയിലിട്ട് പോകുന്ന സമയം കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ സൈലൻസിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാർബൺ മോണോക്സൈഡ് പോകാൻ വണ്ടിക്കാത്തെന്ന് അറിഞ്ഞ് തിരിച്ചു വരുമ്പം കുട്ടികൾ മരിച്ചിരിക്കുന്നത് കാണാം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ദൈനംദിനം ഈ ഒരു പ്രശ്നം അവിടെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിൽ അവിടുത്തെ ഈ സൈലൻസറിൻ്റെ എന്തെങ്കിലും രീതിയിൽ ശബ്ദവിന്യാസം കൂടുതലാണെങ്കിൽ വളരെയധികം ഹെവി പിഴയാണ് കാരണം പല ഇൻസിഡൻറ്റും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടായിരിക്കുന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടിട്ട് കുട്ടികളെ അതിനകത്ത് തിരുത്തിയിട്ട് അപ്പനും അമ്മയും വെളിയിൽ ഷോപ്പിങ്ങിന് പോയി ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും വരുമ്പം വീടുകളിൽ തന്നെ കാ കാർഷഡിലെ കാർ ഇട്ടിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ എ സിക്ക് അകത്തിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരും പലരും മരിച്ചു കാണുന്നുണ്ട് ശബ്ദം ചെവിക്ക് നമ്മുടെ സംസാരം ഞാൻ പറയുന്ന സംസാരം നമ്മളത് വീട്ടിൽ പറയുന്ന സംസാരം നിങ്ങളൊക്കെ സംസാരിക്കുന്നത് അറുപത് രസിബലാണ് നമുക്ക് മനുഷ്യന് കാതിൽക്കൂടെ നമുക്ക് കേൾക്കുന്ന നമ്മുടെ കാതിന് യാതൊരു പരുക്കും ഉണ്ടാകാതിരിക്കുന്ന രീതിയിലുള്ള ശബ്ദം നമ്മൾ അറുപത് ഡെസിബലാണ് നമ്മൾ പെറുവിറുക്കുന്ന ചെറിയ രീതിയിൽ ഒതുങ്ങി സംസാരിക്കുന്ന നാൽപ്പത്തഞ്ച് ഡെസിബലാണ് ഇതേ നമ്മുടെ കാറ് അല്ലെ നമ്മുടെ കാറിനകത്ത് നിന്ന് പുറപ്പെടുവിക്കുന്നത് അത് ഈ നാപ്പ ഈ അറുപതിന് കുറച്ചുകൂടെ കൂട്ടി എഴുപത്തഞ്ച് ഡെസിബൽ വരെ കാറിൻ്റെ ശബ്ദമാകാം എൺപത് മുകളിലോട്ട് വന്ന പെനാൽറ്റി അടിച്ചേ പറ്റുള്ളൂ അതൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ദയവ് ചെയ്ത് ഇപ്പോഴത്തെ നിങ്ങളുടെ റാഷ് പ്രോഗ്രാം നല്ല കാര്യം തന്നെ ആൾക്കാർ ശ്രദ്ധിച്ചോണം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ ചില ബൈ റോഡുകളിൽ അല്ലെ മുടുക്കുകളിൽ കൂടുതൽ രാത്രി ആരുമില്ലെന്ന് തോന്നിയാൽ പയ്യന്മാർ ടൂ വീലർ ബുള്ളറ്റും അതുപോലെ മറ്റ് എമഹ ഉള്ള മോട്ടോർ സൈക്കിളൊക്കെ അവർ സൈലൻസർ തുറന്നു വെച്ച് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഒന്ന് രണ്ട് കിലോമീറ്റർ ഓടിച്ച് പോകുന്നത് കാണാം ഇങ്ങനെയുള്ള കുട്ടികളുടെയും ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ നമ്പർ ഫോട്ടോ എടുത്തോ വാഹനത്തിൻ്റെ നമ്പർ എടുത്തിട്ട് കൺസേൺഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ജോയിൻറ്റ് ആർട്ടിയുടെ അവിടെ അയച്ചു കൊടുക്കണം അങ്ങനെ കിട്ടുന്ന നമ്പർ ഗതാഗത കമ്മീഷൻ അത് ശ്രദ്ധിക്കണം അങ്ങനെ കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടി പരിശോധിച്ച് സ്റ്റാർട്ട് ചെയ്ത് ശബ്ദം ഉണ്ടോ ഇല്ലെന്ന് നോക്കുക രഹസ്യമായിട്ട് നിങ്ങൾ വണ്ടിയുടെ നമ്പർ എഴുതി ഇട്ട് കൊടുത്താൽ മതി കൺസേൺഡ് പോലീസ് ഓഫീസറോ അതിലേറ്റവും സൗകര്യം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ വണ്ടിയുടെ ആ ടൂ വീലറിൻ്റെ ഇതുപോലെ ശബ്ദമുഖരിതമായി സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നമ്പർ നോട്ട് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി അവരത് വേരിഫൈ ചെയ്യണം അവർ ഇമ്മിഡിയറ്റായിട്ട് അവിടെ ആ വീട്ടിലോ അയാൾ വണ്ടി പാർക്ക് ചെയ്യുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം കേൾക്കാം ആ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ഡിസിബിൽ കൂടുതലുള്ള ശബ്ദത്തിനുള്ളവർക്ക് ഹെവി പെനാൽറ്റി ആറായിരം മുതൽ പതിനായിരം രൂപ വരെ അടിച്ചു കൊടുത്തേ പറ്റൂ നമ്മുടെ കുട്ടികളെ പല ആൾക്കാരും ഈ ശബ്ദം ഇത്തരം സൈലൻസ് ഓപ്പൺ ആക്കിയിട്ട് അവർ നൂറു നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കേരളത്തിൽ പാഞ്ഞ് നടന്നാണ് ഈ അപകടങ്ങളും ഭൂരിപക്ഷം കുട്ടികൾ മരിക്കുന്നത് അതുകൊണ്ട് ഗതാഗത കമ്മീഷണറും ട്രാൻസ്പോർട്ടും ഈ ഓപ്പറേഷൻ റാഷ് കുറച്ചുകൂടെ കാര്യമായിട്ട് പോയി ഇതുപോലെ പൊതുജനങ്ങളെ എല്ലാവരും എഴുതിയിടുന്ന നമ്പരുകൾ കാറിൻ്റെയും ടൂ വീലറിൻ്റെയും ശബ്ദമുഖരിതമാക്കി പോകുന്ന കാർബൺ മോണോക്സൈഡ് കൂടുതൽ വെളിയിലോട്ട് തള്ളുന്ന ഇതൊക്കെ എഴുതിയിട്ട് കൊടുത്താൽ അവർ നടപടി ശക്തമായിട്ട് എടുക്കണം ചിലർ വൈരാഗ്യം കൊണ്ട് ചിലർക്ക് ചുമ്മാ എഴുതി ഇടുമായിരിക്കും നിങ്ങൾ പോയി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ ശബ്ദവിന്യാസമുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായാലും ഭൂരിപക്ഷം വാഹനങ്ങൾ അങ്ങനെ പോകുന്നതിൻ്റെ ഒരു കൺട്രോൾ വേണം എന്ന് ഞാൻ കരുതുന്നു അതിന് ഇപ്പം ജോയിൻ്റ് ആർ ടി ഒ പാഠശാലയിൽ ചെയ്ത പ്രവൃത്തി നല്ല കാര്യം ഏതായാലും ആ ആർ ടി ഒ ജോയിൻ്റ് ആർ ടി ഒ പ്രജീഷിനെയും ആ മോട്ടോർ വെഹിക്കിളിലെ ഇൻസ്പെക്ടർമാരായ പ്രവീണും രാജേഷ് ബാബുവിനൊക്കെ അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല